നമസ്കാരം. വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന ബൈബിൾ വചനം എല്ലാ പുരോഹിതരും അഭിഷിക്തരാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. കാരണം ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം, വോയിസ് ഓഫ് ട്രൂത്ത് ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി എറണാകുളത്ത് നടക്കുന്ന വിമത പ്രവർത്തനവും വിമത മെത്രാനായ കരിയലിന്റെ ചെയ്തികളെ പറ്റി പല വീഡിയോകളും ചെയ്തപ്പോൾ അതിന് വന്ന കമന്റുകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വോയിസ് ഓഫ് ട്രൂത്ത് തീരുമാനിച്ചത്. ആ കമന്റുകളിൽ 99.5% കമന്റുകളും ആ വീഡിയോകളെ അനുകൂലിച്ചപ്പോൾ നാമമാത്രമായ 0.5% കമന്റുകൾ പറയുന്നത് മാർക്ക് കരിയിൽ ഇപ്പോഴും ഒരു മെത്രാനാണ്, അപ്പോൾ ഇങ്ങനെ ഒക്കെ പറയാമോ എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ നാമമാത്രമായ 0.5% ആൾക്കാർ മാത്രമാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞത് എങ്കിൽ കൂടി ഇന്ന് വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു ബൈബിൾ വചനം. എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഈ ഒരു വചനഭാഗം നമുക്കറിയാം, പഴയ നിയമത്തിലാണ് എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് പറയുന്ന വചനഭാഗങ്ങളുള്ളത്. സാമൂവേലിന്റെ പുസ്തകവും ദാവീദിന്റെ സങ്കീർത്തനങ്ങളും, അതിലാണ് അഭിഷിക്തനെ തൊട്ടുപോകരുത് ഈ ഒരു വചനഭാഗം സഭയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ അധികം പ്രചുര പ്രചാരം സിദ്ധിച്ചവയാണ്. ആ ഒരു വചനഭാഗത്തെ എടുത്തുകൊണ്ട് വളരെ തെറ്റിദ്ധാരണ ജനകമായി ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അതിന്റെ ബലത്തിൽ പുരോഹിതർ അവർക്ക് എന്തോ വലിയ ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ തെറ്റാവരമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വോയിസ് ഓഫ് ട്രൂത്ത് വന്നത്. നമുക്കറിയാം അഭിഷിക്തൻ എന്ന് ബൈബിളിൽ പല ഭാഗങ്ങളിലും പല രീതിയിലും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. സാമൂവേലിന്റെ പുസ്തകം സാമൂവേലിനെ പറ്റിയും ദാവീദിനെ പറ്റി പറയുന്ന ഭാഗങ്ങൾ ഈ അഭിഷിക്തരെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തരാണ്, ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കരുത്, അവർക്കെതിരെ ഒന്നും ചെയ്യരുത്, അവർക്കെതിരെ ഒന്നും ചിന്തിക്കരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന അഭിഷിക്തൻ എന്നുള്ള വാക്കുകൾ എല്ലാം സ്വയമേ ദാവീദിനെ പറ്റി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ അഭിഷിക്തനാണ്, അതുകൊണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ദാവീദ് അവിടെ അഭിഷിക്തനെ പറ്റി പറയുന്നത്. സാവൂളിനെ പറ്റി പറയുമ്പോഴും സാവൂളിന് ശേഷം രാജാവായ വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന യഹൂദനെ ഭരിച്ചിരുന്ന ദൈവജനത്തെ ഭരിച്ചിരുന്ന ആ രാജാക്കന്മാർ അഭിഷിക്തരാണ്, അതുകൊണ്ട് അവർക്കെതിരെ ഒന്നും ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ സ്വന്തമായി ഉള്ള നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചൊരു വേടായിട്ട് വേണം ഈ പഴയ നിയമത്തിലെ അഭിഷിക്തനെ നമ്മൾ കാണുവാൻ. നമുക്കത് നോക്കാം, ഈ അഭിഷിക്തനെ പറ്റി എന്താണ് പഴയ നിയമത്തിൽ ഉടനീളം പറയുന്നത്, ഏതൊക്കെ വചനഭാഗങ്ങളാണ് ഈ അഭിഷിക്തനെ പറ്റി പറയുന്നത്. അവൻ അനുയായികളോട് പറഞ്ഞു, എന്റെ യജമാനെതിരെ കൈയുയർത്തുവാൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്. 1 സാമുവേൽ 24. അവിടെ നരളി ചെയ്തു, എന്റെ അഭിഷിക്തനെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ദിനവൃത്തം 16. എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. സങ്കീർത്തനങ്ങൾ തന്റെ രാജാവിനോട് വൻ വിജയം നൽകുന്നു, തന്റെ അഭിഷിക്തനോട് അവൻ കാരുണ്യം കാണിക്കുന്നു, ദാവീദിനോടും അവന്റെ സന്തതികളോടും തന്നെ. സാമുവേൽ 2. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കുവാൻ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു? 2 സാമുവേൽ. എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ചു കളഞ്ഞു, അങ്ങയുടെ അഭിഷിക്തന് നേരെ അങ്ങ് ക്രൂരനായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ ദൈവമേ അങ്ങയുടെ അഭിഷിക്തിൽ നിന്ന് മുഖം തിരിക്കരുത്, ദാവീദിനോട് അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ. ദിനവൃത്താന്തം. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലുമാണ്. അവിടെയും ഇതുപോലെ അഭിഷിക്തനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്നുള്ള തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ മുന്നറിയിപ്പിന്റെ ഒരു സ്വരം അവിടെ കാണുന്നില്ല. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഭിഷിക്തൻ ആരാണ് എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കുവാൻ. ആരെ പറ്റിയാണ് ഈ അഭിഷിക്തൻ എന്ന് പുതിയ നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ആ വചനഭാഗങ്ങൾ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഈ അഭിഷിക്തനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്.
കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവൻ വെളിപ്പെടുത്തിയിരുന്നു. ലൂക്ക 2:26. എന്നാൽ തന്റെ അഭിഷിക്തനെ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളിച്ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അപ്പസ്തോല പ്രവർത്തനം 3:7. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങൾ ഉണ്ടായി, ഭരണാധികാരം നമ്മുടെ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും ആയിരിക്കുന്നു എന്നേക്കും. വെളിപാട് 11. അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകങ്ങളിലും ഈ അഭിഷിക്തനെ പറ്റി പറയുന്നുണ്ട്. അവിടെയാണ് വ്യക്തമായിട്ട് പറയുന്ന ഈ വചനഭാഗമുള്ളത്, എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എന്റെ പുരോഹിതരെ ഉപദ്രവിക്കരുത് എന്നുള്ള വചനഭാഗം വരുന്നത് ഈ ദിനവൃത്താന്ത പുസ്തകങ്ങളിലാണ്. അപ്പൊ അവിടെയും ദാവീദിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. ദാവീദിനെ ഓർക്കണമേ എന്ന് യഹോവയോട് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വാക്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് അല്ലെങ്കിൽ രാജവംശത്തെ ആരും ഒന്നും ചെയ്യരുത്, അവർക്കെതിരെ ഒന്നും പറയരുത്. കാര്യം അവർ ദൈവത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള അർത്ഥത്തിലാണ് ഈ എന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കണ്ടു, പുതിയ നിയമത്തിൽ എന്താണ് അഭിഷിക്തൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ വളരെ വ്യക്തവും ശക്തവുമായി പറയുന്നു, അഭിഷിക്തൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനെ തന്നെയാണ്, ദൈവത്തിന്റെ പുത്രനെ തന്നെയാണ് അഭിഷിക്തൻ എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ അഭിഷിക്തനെ പറ്റി പറയുമ്പോൾ നിന്റെ അഭിഷിക്തൻ ഇതെല്ലാം സഹിക്കണമെന്ന് നീ തീരുമാനിച്ചതുപോലെ നടന്നു എന്നും, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ല, താൻ മരിക്കുകയില്ല എന്ന് അവന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ കർത്താവിനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തിയ കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് തന്നെയാണ് അഭിഷിക്തൻ. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ പറയുന്നു, എന്റെ അഭിഷിക്തൻ ഇതെല്ലാം സഹിക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവിടെയും കർത്താവിനെയാണ് അഭിഷിക്തൻ എന്ന് വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ ഉടനീളം ഉദ്ദേശിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഇവിടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്ത അല്ലെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് അവർ തന്നെ പറയുന്നു. ഇവിടെ രണ്ട് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് സ്വയമേ പറയുന്നതാണ്. ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഇവിടെ ഒക്കെ അവർ തന്നെ പറയുന്നു ഇന്ന ആള് കർത്താവിന്റെ അഭിഷിക്തനാണ് എന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ഒരിക്കലും സ്വയമായിട്ട് ഞാൻ അഭിഷിക്തനാണ് അല്ലെ ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് യേശുവല്ല പറഞ്ഞത്, യേശുവിനെ പറ്റിയാണ് പറഞ്ഞത്. അത് പ്രവാചകന്മാർ മുഖേന ദൈവം അരുളിച്ചെയ്ത വാക്കുകളാണ്, എന്റെ അഭിഷിക്തൻ. അത് കൃത്യമായിട്ട് യേശുവിനെ പറ്റി മാത്രമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ പുരോഹിതര് ഈ ഒരു വാക്ക് ഈ ഒരു വചനം ദൈവവചനം വളച്ചൊടിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ചാനലിന്റെ ഈ കഴിഞ്ഞ തുടർച്ചയായി വന്ന എറണാകുളം വിമതരെ പറ്റിയുള്ള ചാനലിന്റെ പ്രോഗ്രാമുകളിൽ ചുരുക്കം ചില ആളുകൾ എങ്കിലും ഇങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്കാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ പറയുന്നത് വൈദിക വൃത്തി ഏറ്റെടുത്ത ആളുകൾ അല്ലെങ്കിൽ പുരോഹിതർ മെത്രാന്മാർ അവർ എന്നും അഭിഷിക്തരായതുകൊണ്ട് അവർക്കെതിരെ ഒന്നും സംസാരിക്കരുത്, അവർക്കെതിരെ ഒന്നും പറയരുത്. കാര്യം അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവം നിയമിച്ചവരാണ്, ദൈവത്തിന്റെ ആളുകളാണ്. ഇത് ഏറ്റവും അബദ്ധ ജടിലമായ ഒരു കാര്യമാണെന്ന് ബൈബിൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. രാഷ്ട്രീയവും അല്ലെങ്കിൽ കസേര കിട്ടാനുള്ള തത്രപ്പാടുകളും ഒരു വശത്തും ദൈവത്തിനോടുള്ള ആത്മീയ ഭക്തി വേറൊരു വശത്തും നിൽക്കുമ്പോൾ നമ്മൾക്കിതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകും. നിന്റെ പുരോഹിതരെ അല്ലെങ്കിൽ നിന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത് എന്ന് ഇനിയും മെത്രാനോ ഒരു വൈദികനോ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് വേണ്ടി ആണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടി ആണ് അവർ സംസാരിക്കുന്നതെങ്കിൽ, കർത്താവിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ, അവരുടെ പ്രവൃത്തികൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് ഈ അഭിഷിക്തൻ എന്ന വാക്ക് എന്ന വേർഡ് സ്വയമേ ഉപയോഗിക്കുവാൻ സാധിക്കും. കാര്യം നമുക്കറിയാം, പുതിയ നിയമത്തിൽ കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ 12 സ്ത്രീഹന്മാരെയാണ് തെരഞ്ഞെടുത്തത്. ആ 12 പേരിൽ കർത്താവിനെ ഒട്ടിക്കൊടുത്ത യൂദാസും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇതേ യൂദാസ് കർത്താവിനെ ഒട്ടിക്കൊടുത്തതിന് ശേഷം
പോയി തൂങ്ങിച്ചത്തു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് മുൻപ് തന്നെ കർത്താവ് യൂദാസിനെ പറ്റി പറഞ്ഞ ഒരു വാക്കാണ് നമ്മൾ ഈ അഭിഷിക്തൻ എന്ന പദം, ഈ അഭിഷിക്തരായവർ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അഭിഷിക്തരായവർ പിന്നീട് ഇവരുടെ അഭിഷേകം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഭാഗമാണത്. യേശു യൂദാസിനെ പറ്റി പറഞ്ഞത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നല്ലതായിരുന്നു എന്നാണ്. കാരണം അവന്റെ ജനനം തന്നെ അവൻ അബദ്ധമായി തീർന്നു, അവന് ശാപമായി തീർന്നു. എന്ത് കാരണം എന്താണ്? അവൻ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. എങ്ങനെയുള്ള ഗുരുവിനെ? തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവിനെ, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവരുടെ ദാസനായ ഗുരുവിനെ. യേശു ഈ ബൈബിൾ വാക്യങ്ങളിൽ പത്താം സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ ഞാൻ ചെയ്തത് ചെയ്യുവാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ല, നിങ്ങളത് നിങ്ങൾ ചെയ്യാമോ എന്നുള്ളതല്ല കർത്താവ് ചോദിച്ചത്. നിങ്ങളുടെ കടമയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ നിങ്ങളുടെ ദാസനായി, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായിട്ട് ഞാൻ നിങ്ങളുടെ ദാസനായി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ദാസരാകുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. ഞാൻ എങ്ങനെയാണ് കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ച്? സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തി, കുരിശോളം താന്ന്, കുരിശിൽ തൂങ്ങി മരിച്ച്, തന്റെ ജീവൻ നഷ്ടപ്പെടുത്തി, മറ്റുള്ളവരെ സ്നേഹിച്ച, സർവ്വതും ത്യജിച്ച കർത്താവ് പറയുന്നു ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. അങ്ങനെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെയും സ്ലീഹന്മാരെയും തെരഞ്ഞെടുത്തത്. 12 സ്ലീഹന്മാരോടും 72 ശിഷ്യന്മാരോടും വിശേഷ പ്രഘോഷണത്തിന് അവരെ അയക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ഭവനത്തിലും നിങ്ങൾ ചെല്ലുന്ന ഗ്രാമത്തിലും സമാധാനം ആശംസിക്കുവിൻ. ഇങ്ങനെ വാക്കുകൾ അവർ കേൾക്കുകയാണെങ്കിൽ ആ സമാധാനം അവരോടുകൂടെ നിലനിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രാമം ആ ഭവനം വിടുമ്പോൾ സ്വന്തം ചെരുപ്പിലെ പൊടി കൂടി അവിടെ തട്ടിക്കളയുവിൻ. അന്തിമ ദിവസത്തിൽ ആ പൊടി അവർക്കെതിരെ സാക്ഷ്യം പറയുന്ന കർത്താവ് പറഞ്ഞ ഉദ്ദേശം എന്താണ്? സ്വീകരിക്കുവാൻ മാനസികമായിട്ട് ആത്മീയമായിട്ട് സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആ വചനം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ യൂദാസ് എന്നൊരു വ്യക്തി ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനുള്ള കാര്യം വേഗത്തിൽ ചെയ്യുവിൻ. എന്താണ് യേശു പറഞ്ഞത്? നീ ചെയ്യാനുള്ള കാര്യം വേഗത്തിൽ ചെയ്യുവിൻ. യേശു ഒരിക്കലും യൂദാസോട് പറഞ്ഞില്ല, യൂദാസ നീ പോയി എന്നെ ഒറ്റിക്കൊടുക്കുവാൻ, നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനാ പറഞ്ഞത്. അവളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം യൂദാസിന് കൊടുക്കുകയാണ് കർത്താവ് ചെയ്തത്. യൂദാസിനെ വേണമെങ്കിൽ കർത്താവിനെ ഒറ്റാതിരിക്കാമായിരുന്നു, പക്ഷെങ്കിൽ അവന് പണത്തോടുള്ള ആർത്തി നിമിത്തം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, കർത്താവ് സ്വയം രക്ഷപ്പെട്ടോളും എനിക്ക് കാശ് കിട്ടും ഇങ്ങുള്ള ദ്രവ്യാസക്തി മൂലമാണ് യൂദാസ് യേശുവിനെ ഒറ്റിയത്. അപ്പോൾ അവൻ ഒട്ടുന്നതിന് മുമ്പ് അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്നും ബൈബിൾ വചനം പറയുന്നു. അപ്പം വീഞ്ഞിൽ മുക്കി അവൻ ഭക്ഷിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു. അങ്ങനെയാണ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഇവിടെയുള്ള വിമതർ, സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവർ സ്വയം പറയുന്നു, ഞങ്ങൾ അഭിഷിക്തരാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങള് ആർച്ച് ബിഷപ്പിനെ അനുസരിക്കത്തില്ല, ഞങ്ങൾ സഭയെ അനുസരിക്കത്തില്ല, ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കത്തില്ല, ഞങ്ങൾ ജനങ്ങളെ അനുസരിക്കത്തേയില്ല, ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ബലിയർപ്പിക്കും, ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ വേമ തട്ടിമറിച്ചിടും, ഞങ്ങൾ പ്രിയപ്പെട നടക്കുന്ന ഭാഗങ്ങൾ തല്ലി തകർക്കും, ബലി നടക്കുന്ന അൾത്താര ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന അവർ പറയുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളെ നിങ്ങളൊന്നും പറയരുത്, ഞങ്ങൾക്കെതിരായിട്ട് പറയരുത്, കാരണം ഞങ്ങൾ അഭിഷിക്തരാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്. ദൈവം പറഞ്ഞിരിക്കുന്നു അവനിൽ സാത്താൻ പ്രവേശിച്ചു. യൂദാസെ നീ ചെയ്യാനുള്ളത് ചെയ്യുക. അവസാനം യൂദാസിന് എന്താ പറ്റിയത്? സ്വന്തമായിട്ട് കിട്ടിയ ദ്രവ്യം വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. ജീവനൊടുക്കി ദൈവത്തിന്റെ പുസ്തകത്തിൽ തന്നെ അവന്റെ പേര് വെട്ടപ്പെട്ടു. ഇതാണ് എറണാകുളം വിമതർക്ക് അല്ലെങ്കിൽ സ്വയമേ അഭിഷക്തർ എന്ന് പറയുന്ന, അത് മെത്രാനായാലും വൈദികരായാലും ഇവർക്കൊക്കെ വരാൻ പോകുന്ന കാര്യം. ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഇവരുടെ പേരുകൾ വെട്ടപ്പെട്ട് കഴിഞ്ഞു. ഇവർ ശപിക്കപ്പെട്ടവരാണ്, ഇവർ അഭിഷിക്തര അല്ല എന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ അഭിഷിക്തരാണ്, ദൈവത്തിന്റെ അഭിഷിക്തൻ കർത്താവാണ്, യേശുവാണ്. യേശു അഭിഷിക്തനാക്കിയവരാരാണ്? ദൈവത്തിന്റെ വചനങ്ങൾ സ്വീകരിക്കുന്നവർ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ, കർത്താവിനെ അനുഗമിക്കുന്നവർ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ, സ്വയം പരിത്യജിക്കുന്നവർ, സ്വന്തം ശിഷ്യരെയും സ്വന്തം ദാസരെയും
യജമാനായി കണ്ട് അവരുടെ ദാസനാകുന്നവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി സർവം ത്യജിക്കുന്നവർ അനുസരണയുള്ളവർ മേലധികാരികളെ അനുസരിക്കുന്നവർ അവരാണ് അഭിഷിക്തർ. അവര് മാത്രമേ അഭിഷിക്തരാകത്തുള്ളൂ. മറ്റുള്ളവർ അഭിഷിക്തരല്ല. അവർ അഭിഷിക്തരല്ല. അവർ അഭിഷിക്തരാണ് ആരുടെയാണ്? സാത്താന്റെ അഭിഷിക്തർ. അവർ ലൂസിഫറിന്റെ അഭിഷിക്തർ. അപ്പോൾ ദൈവജനത്തിന് ലൂസിഫറിന്റെ അഭിഷിക്തരെ അനുസരിക്കേണ്ട, അവരെ കേൾക്കേണ്ട ബാധ്യതയില്ല. നമ്മൾക്ക് ഇപ്പം തന്നെ അറിയാം, പ്രസന്നപുരം ഇടവക ദേവാലയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇടവക ദേവാലയത്തിൽ നിന്ന് ഈ വിമത നേതാവായ ദൈവത്തിന്റെ അഭിഷിക്ത പദവിയിൽ തള്ളപ്പെട്ട മാ കരിയിൽ അവിടെയുള്ള ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന സഭയോടൊപ്പം ചിന്തിക്കുന്ന ഒരു വൈദികനെ സ്ഥലം മാറ്റി കഴിഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് സഭയ്ക്ക് തോന്നിയത് കാരണം സഭ ആ വൈദികനെ അവിടെ വീണ്ടും നിയമിക്കുകയും ഈ മാ കരിയിൽ എന്ന വിമതനെ, ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയെ പറഞ്ഞ കാര്യങ്ങൾ അസാധുവാക്കുകയും ചെയ്തതിന് ശേഷവും അവിടെയുള്ള ഫോറോണ വികാരി പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ല. ഞാൻ സാത്താൻ കുർബാനയായിട്ടുള്ള ജനാഭിമുഖ കുർബാന മാത്രമേ ചെല്ലത്തുള്ളൂ. ഇവിടെ ബേമ ഞങ്ങൾ ഇടത്തില്ല. അവരവിടെ ഇട്ട ബേമ പോലും എടുത്തിട്ട് സിമിത്തേരിയിൽ തള്ളി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ സഭ അന്വേഷിക്കട്ടെ, അതിന്റെ സത്യാവസ്ഥ സിനഡ് അന്വേഷിക്കട്ടെ. അപ്പോൾ ആ വൈദികൻ പറയുന്നത് എന്താണ്? ഞാൻ മേജർ ആർച്ച് ബിഷപ്പിനെയോ ഞാൻ സഭയോ അനുസരിക്കത്തില്ല. എനിക്ക് ഔദ്യോഗികമായിട്ട് എന്റെ പേരിൽ ൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാർക്കരിയിൽ എന്ന് പറഞ്ഞാൽ വിമതമെത്രാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷിക്തനല്ലാത്തവൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്നൊരു വൈദികൻ പറയുമ്പോൾ ആ വ്യക്തി അഭിഷിക്തനാണോ? നിങ്ങൾ പറയൂ. ഈ ചോദ്യം നിങ്ങളോടാണ്. എങ്കിലും എന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയോഗിച്ചിട്ടുള്ള കൽപ്പന ഇതുവരെ ആയിട്ടും പിൻവലിച്ചിട്ടില്ല. ആ കൽപ്പനയുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഇന്ന് ഞാനിവിടെ വിളിയർത്തിക്കുക. അത് എന്നെ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പന വരുന്നത് വരെ ഞാൻ തന്നെയായിരിക്കും ഇവിടുത്തെ വികാരി എന്നുള്ള ആ പദവി അലങ്കരിക്കുക. അപ്പൊ അതുകൊണ്ട് അതുവരെ എല്ലാവരും സമയം നമുക്ക് പാലിച്ച് നമ്മൾ ഈ വിശ്വസുർബാനയിലെ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പറയൂ. ഈ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ചിന്തിക്കൂ. അതുപോലെ ഈ അഭിഷിക്തരായവർ നമുക്കറിയാം, റോബിൻ ഒരു വൈദികനായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ജയിലിലാണ്. ചെയ്ത കുറ്റം എന്താണ് നിങ്ങൾക്കറിയാം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപത മെത്രാൻ ഒരു വൈദികനെ പുറത്താക്കി, ഔദ്യോഗികമായിട്ട് പുറത്താക്കി. ആ വൈദികനെ തടഞ്ഞു എല്ലാ വൈദിക വൃത്തികളിൽ നിന്നും. എന്താണ് കാരണം? നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രചുര പ്രചാരമേറിയ സംവാദങ്ങൾ നടന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ വൈദികനെ പറ്റി 2 വർഷം മുമ്പ് ഒരു വ്യക്തി ഇതേ കാര്യത്തിന്, ഏത് കാര്യത്തിനാണ് വൈദികനെ വൈദിക വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, ഇതേ കാര്യത്തിന് പരാതിപ്പെട്ടപ്പോൾ പരാതിപ്പെട്ട വ്യക്തിക്കെതിരെ സഭ ഒന്നായിട്ട് ഒന്നിച്ചുകൂടി ആ വ്യക്തിയെക്കെതിരെ കേസ് കൊടുത്ത ചരിത്രവും നമുക്കറിയാം. ഇപ്പോൾ സഭയ്ക്ക് തന്നെ മനസ്സിലായി തെറ്റ് സംഭവിച്ച സഭയ്ക്കാണ്, അൽമായർക്കല്ല. തെറ്റ് ചെയ്തത് ഈ പറയുന്ന അഭിഷിക്തനായ വൈദികനാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം ഈ തെറ്റുകൾ ഈ കഴിഞ്ഞ 3-ഓ 4-ഓ വർഷമായിട്ട് അല്ലെ 5-ഓ 6-ഓ വർഷമായിട്ട് ഈ വൈദികൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ പുറത്താക്കിയപ്പോൾ മാത്രമാണോ ഈ വൈദികൻ അഭിഷിക്തനല്ലാതായി തീർന്നത്? അല്ല. ദൈവം പറയുന്നു, അവൻ എന്ന് പാപം ചെയ്തുവോ അന്ന് മുതൽ അവൻ അഭിഷിക്തനല്ല. ഈ പാപം എന്ന് പറയുന്നത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് കുറ്റമായി തീരുന്നത്. എപ്പം വരെ കണ്ടുപിടിക്കുന്നില്ലയോ ആ പറഞ്ഞ വ്യക്തി കുറ്റം ചെയ്യുന്നില്ല. അതാണ് നിയമവ്യവസ്ഥിതി. അപ്പോൾ ഈ വൈദികൻ ചെയ്ത കുറ്റം കഴിഞ്ഞ വർഷങ്ങളായിട്ട് സഭയെ വഞ്ചിക്കുന്നു, വർഷങ്ങളായിട്ട് ബലിപീഠത്തിൽ യോഗ്യതയില്ലാതെ ബലിയർപ്പിക്കുന്നു, കുറെ വർഷങ്ങളായിട്ട് വിശ്വാസികളെ വഞ്ചിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി അഭിഷിക്തനാണോ? നിങ്ങൾ ചിന്തിക്കൂ. വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രേക്ഷകരോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു, യോഹയിട്ടവർ എല്ലാവരും അഭിഷിക്തരാണോ? ഉത്തരം ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദൈവം തീരുമാനിച്ചതാണ് അഭിഷിക്തൻ ആരാണ് എന്നുള്ളത്. ദൈവത്തിന്റെ വഴികൾ പിന്തുടർന്നവൻ, അനുസരണയുള്ളവർ, സഭയോടൊത്ത് ചിന്തിക്കുന്നവർ, അൽമായർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാത്തവർ, കർത്താവ് അങ്ങനെയുള്ളവരെ പറ്റിയും പറയുന്നു, ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി അവൻ ആഴക്കടലിൽ പതിക്കുന്നതാണ് അവൻ ഉത്തമം. ലൂക്കാട് സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഇതേ കാര്യങ്ങൾ, ഒരുപോലുള്ള സമാന്തര സുവിശേഷങ്ങളിൽ ഇതേ കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്.
കഴുത്തിൽ തിരികല്ല് കെട്ടുന്നതിനെ പറ്റി പോയി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കഴുത്തിൽ തിരികല്ല് കെട്ടുന്നത്? അതിനും ബൈബിൾ വചനങ്ങളുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണാം. എന്തുകൊണ്ടാണ് കഴുത്തിനെ പറ്റി പറയുന്നത്? ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തു പറയുന്നുണ്ട്, മനുഷ്യന്റെ കഴുത്തിലാണ് അവനുള്ള ശക്തി, അവനുള്ള ദൈവിക പ്രസാദമൊക്കെ കഴുത്തിനെ ബന്ധപ്പെടുത്തിയാണ് കിടക്കുന്നത്. അപ്പോൾ ദൈവവര പ്രസാദം, അവനുള്ള ശക്തി അവിടെ തന്നെ കെട്ടി അവനെ കടലിന്റെ താഴങ്ങളിലേക്ക് താഴ്ത്തുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അവിടെ തന്നെ അശുദ്ധനായി തീർന്നിരിക്കുന്നു, അവൻ അവിടെ തന്നെ ശുദ്ധിയില്ലാത്തവനായി തീർന്നിരിക്കുന്നു, അവൻ അവിടെ തന്നെ നികൃഷ്ടനായി തീർന്നിരിക്കുന്നു. നികൃഷ്ടനായവൻ ആരുടെ സന്തതിയാണ്? അവൻ സാത്താന്റെ സന്തതിയാണ്, അവൻ ലൂസിഫറിന്റെ സന്തതിയാണ്, അവൻ ദൈവത്തിന്റെ അഭിഷിക്തനല്ല. അപ്പോൾ ഞാൻ വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രേക്ഷകരോട് ചോദിക്കുന്ന ചോദ്യം, വെള്ള ലോഹ ഇട്ടവർ എല്ലാവരും അഭിഷിക്തരാണോ? പിതാവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോ 25-ാം തീയതി വന്ന് ഇവിടെ ആലഞ്ചേരി പിതാവ് ഒരു കുർബാന, ഒരു പ്രശ്നമില്ലാതെ ഒരു കുർബാന ചൊല്ലി തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് ഓറിയന്റൽ കോൺഗ്രഗേഷനെ സംബന്ധിച്ചും വത്തിക്കാനിലിരിക്കുന്നവരെയും സംബന്ധിച്ചും അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ഹൈപ്പോത്തിസിസുകളുടെയും പല തിയറികളുടെയും അതിനെ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം. നമ്മളെ എങ്ങനെയെങ്കിലും തച്ചുടയ്ക്കണം എന്ന് പദ്ധതിയുമായിട്ട് ദിവസം സർക്കിളിലിറക്കുന്ന മൗണ്ടിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിശബ്ദരായി, അച്ഛന്മാരി ഇനി നിശബ്ദരായിട്ട് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 25-ാം തീയതി നിരാഹാരം ആഗ്രഹിച്ചിട്ട് ഇനി അത് വേണ്ട എന്ന് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വലിയ അപകടങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതാണ്, പരീൽ പിതാവിന് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുമോ ഇവിടെ ആലഞ്ചേരി പിതാവ് ഈ ക്രിസ്മസ് ദിവസം കുർബാന ചൊല്ലാൻ വരാൻ പറ്റില്ല, പിതാവ് അച്ഛന്മാരെ കൊണ്ട് തിരിഞ്ഞത് കുർബാന ചൊല്ലിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ ഇടവന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ തുടർന്ന വളരെ അഗ്രസീവായിട്ട് തന്നെയുള്ള സ്റ്റാൻഡോട് കൂടി നമ്മൾ അച്ഛന്മാരോട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഈ അല്ലെങ്കിൽ തുടർന്ന് പോരുന്ന ജനാഭിമുഖ കുർബാന നഷ്ടപ്പെടുത്താനായിട്ട് അധികം സമയം നമുക്ക് വേണ്ടി വരില്ല എന്ന് തിരിച്ച പ്രത്യേകമായിട്ട് നന്ദി പറയാണ് തിരിച്ചിന്റെ ചെറുപ്പം. ആദ്യം സാന്ദ്രി പറയുന്നത് യെസ്റ്റർഡേ പോപ്പ് ഹാഡ് കോൾഡ് എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കടലാസ് കാണിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം കൈകൊണ്ട് എഴുതിയിരിക്കുന്ന ദീസ് ആർ ദ തിങ്സ് ദ പോപ്പ് ടോൾഡ് മീ. പോപ്പ് ഒരു കാര്യം പറഞ്ഞ പിന്നെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നൊരു സെന്റൻസ് ദൈവത്താലും പറഞ്ഞു. മറ്റു ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാം പറഞ്ഞു, അതിൽ പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത്, റോമിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം വന്നാലല്ലാതെ അതിരൂപത മുഴുവനായി നൽകിയ ഡിസ്പെൻസേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയില്ല. പിതാവ് താങ്ക് യു, പിതാവ് പറഞ്ഞ ക്ലാരിറ്റി കൃത്യമായിട്ട് പിതാവ് മറുപടി പറഞ്ഞു. നാളെ തിരുമതി ഇങ്ങനെ തന്നെ ചെയ്യും, അപ്പൊ ഏത് രീതി ചെയ്താലും കുഴപ്പമില്ലല്ലോ. പിന്നെ തന്നെയാണ് നിങ്ങളുടെ ആലഞ്ചേരി മെത്രാണെന്ന് പറയുന്ന കള്ളനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത്. പുള്ളിയുടെ അവസാനം പാടുന്ന ഇവിടുത്തെ ധ്യാനഗുരുക്കന്മാരും ചാനലുകാരും ഷെക്കൈനായും ഷക്കീനായും ശാലോമും അതെല്ലാം കണ്ടിട്ട് ഇവിടെ വന്ന് വിളമ്പല്ലേ ചേട്ടാ, ഇത് എറണാകുളം അതിരൂപതയുടെ ഗ്രൂപ്പാണ്, ഇത് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എറണാകുളം അതിരൂപതയുടെ ഔദ്യോഗിക നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പാണ്. സുപ്രീം കോടതിയിലെ കേസ് വഹിക്കാൻ വേണ്ടിട്ട് ആലഞ്ചേരി എന്തോരം കൈകളെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളെ കള്ളനെന്നല്ലാണ്ട് എന്താ പറയണ്ടേ? ഇവിടെ ഇനിയും ഇങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, ചേട്ടന് പറ്റിയില്ല ഈ ഗ്രൂപ്പിൽ എക്സിറ്റ് ചെയ്ത് പോക്കോ കേട്ടോ. അച്ഛൻ പറയോ, എന്തോ അച്ഛൻ പറയുന്ന ആര് പിടിക്കാൻ പറ്റുന്നത്? നിങ്ങൾ മൊബൈൽ എടുക്കാൻ ആർക്ക് ഇത് ആലഞ്ചേരി പിതാവിന്റെ ആലഞ്ചേരി പിതാവിന്റെ ഫലം വെച്ചോ, എന്താ പ്രശ്നം? പിതാവ് പറഞ്ഞു നമ്മുടെ സഭാതാവ് സഭയുടെ തലയാണ്, ഇങ്ങനെ പിതാവ് വരുന്നുണ്ട്, നമ്മളൊരു വെൽക്കം മീറ്റിംഗ് എന്തെങ്കിലും മോശമുണ്ട്, ഇന്നൊരു വെൽക്കം മീറ്റിംഗ് ഇട്ടുള്ളൂ. ചേട്ടാ ഞാൻ പറഞ്ഞേ നിങ്ങൾ വേറെ സ്ഥലത്ത് വെച്ചോ, ഇവിടെ വെച്ച കുഴപ്പമല്ലോ, പിതാവ് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കില്ല, ഇവിടെ വെച്ച കുഴപ്പമല്ലോ, എന്താ പ്രശ്നം? അത് പറയാം, ആലഞ്ചേരി ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കാനാണോ അതോ അപമാനിക്കാനാണോ? നിങ്ങൾ ഫോട്ടോ വെക്കാൻ പറഞ്ഞു, ദൈവത്തെ അനുസരിക്കാത്തവർ അഭിഷിക്തരാണോ? സഭയോടൊത്ത് ചിന്തിക്കാത്തവർ അഭിഷിക്തരാണോ? അഭിഷിക്തർ ആരാണ്? അപ്പോൾ എറണാകുളം വിമതർ, മെത്രാനായാലും വൈദികനായാലും ദൈവത്തെ തള്ളി പറഞ്ഞവരാണ്, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവരാണ്, ദേവാലയം അശുദ്ധമാക്കിയവരാണ്, ബലിപീഠം അശുദ്ധമാക്കിയവരാണ്, ഇവർ അഭിഷിക്തരാണോ അല്ലയോ എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ, ജനങ്ങൾ ചിന്തിക്കട്ടെ.
നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന, നമ്മുടെ ഇടയിൽ നടക്കുന്ന കൃത്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ സന്ദേശങ്ങൾ എത്തിക്കുക. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന, സഭയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി സത്യസന്ധമായി അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.